എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടെലിവിഷൻ പരമ്പരകളിൽ വേറെ പ്രേക്ഷകരുള്ള ഒരു ഹാസ്യ പരിപാടിയാണ് ഉപ്പുമുളകും. മലയാള ടെലിവിഷനിൽ സംഭവിച്ചൊരു വലിയ മാറ്റം തന്നെയായിരുന്നു ഉപ്പുമുളകും. സാധാരണയുള്ള കണ്ണീർ പരമ്പരകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിറ്റ്കോമായിട്ടാണ് ഈ ഉപ്പുമുളകും പ്രേക്ഷകരിലേക്ക് എത്തിയത്. ആദ്യത്തെയും രണ്ടാമത്തെയും സീസൺ വളരെ വിജയകരമായിരുന്നു. ഉപ്പുമുളകിലെ എല്ലാ അഭിനേതാക്കൾക്കും ഒരുപാട് ആരാധകരുണ്ട്. പരമ്പരയിലെ ഏറ്റവും ചെറിയ താരമായ പാറക്കുട്ടിക്ക് വരെ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത്. ബാലുവും നീലുവും കേശുവും മുടിയനും ലച്ചുവും ശിവയും തുടങ്ങി പാറക്കുട്ടി വരെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു. ഒന്നും രണ്ടും സീസണുകളിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നുവെങ്കിലും രണ്ട് സീസണുകളും ടിആർപി റേറ്റിംഗിൽ മുൻപന്തിയിലായിരുന്നു. പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് മൂന്നാം സീസൺ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, പുതിയ ചില താരങ്ങളും ഉപ്പുമുളകിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ശ്രീകുമാർ എന്ന കുട്ടുമാമൻ്റെ ഭാര്യയായിട്ട് ഗൗരി എന്ന കഥാപാത്രം കൂടി എത്തിയിട്ടുണ്ട്. പിന്നെ പാറക്കുട്ടിക്ക് പുറമെ പുതിയൊരു കുട്ടിക്കുറുമ്പി കൂടി ഉപ്പുമുളകും സീസൺ 3 റിയൽസ് വീഡിയോസിലൂടെ വളരെ പരിചിതയായ നന്ദുട്ടിയാണ് ഉപ്പുമുളകിലെ നമ്മുടെ ലച്ചുവിൻ്റെ കുട്ടിയായിട്ട് കുഞ്ഞായിട്ട് വന്നിരിക്കുന്നത്. ഈ ജൂഹിദസ്തകി അവതരിപ്പിക്കുന്ന ലച്ചുവിൻ്റെ മകളായിട്ടാണ് നന്ദുട്ടി സീസൺ 3 എത്തിയിരിക്കുന്നത്. പിന്നെ നന്ദുട്ടിക്ക് പുറമെ ഇസ്ദാൻ എന്ന കൊച്ചുമിടുക്കനും ഉപ്പുമുളകിൻ്റെ ഭാഗമായിട്ടുണ്ട്. അളകനന്ദ എന്നാണ് നന്ദുട്ടിയുടെ പേര്. ഇസ്ദാന് പ്രായം 2. രണ്ടുപേരും സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ്. ഓഡീഷൻ വഴിയാണ് ഇരുവർക്കും ഈ ഒരു സിറ്റ്കോമിലേക്ക് അവസരം ലഭിച്ചത്. എന്നാൽ എത്രയൊക്കെ താരങ്ങൾ വന്നിട്ട് മുടിയനില്ലാത്തതിൻ്റെ വിഷമം പ്രേക്ഷകർക്കുണ്ട്. സീസൺ 2 പകുതിയായപ്പോൾ മുതലാണ് മുടിയൻ ഉപ്പുമുളകിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയത്. സിറ്റ്കോം അണിയറ പ്രവർത്തകരുമായുണ്ടായ ചില വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കാരണമാണ് മുടിയൻ എന്ന വിളിപ്പേരിലെ ഋഷിയിൽ നിന്നും പിന്മാറിയത്. ശേഷം ബിഗ് ബോസിൽ ഋഷിയെ നമ്മൾ കണ്ടു. സീസൺ 6 മത്സരാർത്ഥിയായിട്ടുണ്ടായിരുന്നു. ഫൈനലിസ്റ്റുകളിൽ ഒരാളായിരുന്നു ഋഷി. ഇപ്പോഴിതാ ഋഷി ഉപ്പുമുളകിലേക്കും തിരിച്ചു വരുമോ എന്നാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത്. ഉപ്പുമുളകിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിഷ സാരംഗിൻ്റെ പുതിയ സിനിമ കാണാൻ എത്തിയപ്പോഴാണ് ഉപ്പുമുളകിലേക്കുമുള്ള ഋഷിയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് ചോദിച്ചത്. പക്ഷേ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്, അറിയില്ല. ഈയൊരു സീരിയൽ 1-2 സീസണുകളിൽ വളരെയധികം വിജയിച്ചതാണ്. എന്നിരുന്നാൽ തന്നെയും കഥയുടെ അഭാവം പലപ്പോഴും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിലൊരു മടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈയൊരു സീസൺ 3 ഒരു കുറച്ച് കഥകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ പ്രേക്ഷകർ ഇതിനെ സ്നേഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.